നല്ലൊരു അടിപൊളി ഗ്രീൻ പീസ് മസാല എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ഇത് ചപ്പാത്തി, പൂരി, ഞാൻ, പൊറോട്ട എന്നിവയുടെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ സാധിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സൈഡ് ഡിഷ് ആണ്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കുന്നതിനായി ആദ്യം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവോള അരിഞ്ഞത്, 8 മീഡിയം സൈസ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇത് ഒരു ടേബിൾ സ്പൂണോളം വരും. അര ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, 2 പച്ചമുളക് അരിഞ്ഞത്, ഇവയെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് എടുക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചെറുതായൊന്ന് വാടാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 10 കാഷ് നട്ട്സ്, 1 ടീസ്പൂൺ ഉപ്പ് ഇവയും കൂടി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ നന്നായി വെന്ത് കളർ മാറാൻ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇതിന് ചൂടാറിക്കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അടുത്തതായി അതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് 1 ഇഞ്ച് നീളമുള്ള കറുവപ്പട്ട, 2 ഗ്രാമ്പൂ, 1 ഏലക്ക ഇവ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഇവയെല്ലാം കൂടി പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികൾ മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഒണിയൻ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഇതൊരു 30 സെക്കൻഡോളം ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ടൊമാറ്റോ പ്യൂരിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ പ്യൂരിക്കായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 വലിയ തക്കാളിയാണ്. തക്കാളി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തൊലി പൊട്ടുമ്പോൾ അത് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് തൊലി റിമൂവ് ചെയ്ത് കളയണം. ചൂടാറിക്കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുത്താൽ മതി. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. ഇത് അളവ് കപ്പിന് ഏകദേശം 1.5 കപ്പോളം വരും. ഇത് തിളച്ചു വരുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും വേവിക്കേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ ഗ്രീൻ പീസ് ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളവും നന്നായി വറ്റി ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിളക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ്. കറിക്കൊരു പ്രത്യേക ടേസ്റ്റും ടെക്സ്ചറും നൽകുന്നതിന് ഇത് സഹായിക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. ഇനി ടേസ്റ്റുകളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിളക്കാം.
അവസാനമായി അര ടീസ്പൂൺ പൊടിച്ച കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് നൽകും. കസൂരി മേത്തി ചെറുതായൊന്ന് ചൂടാക്കിയതിന് ശേഷം കൈക്ക് തിരുമ്മിയിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് മസാല നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.